ഫിലിപ്പിയർക്ക് എഴുതിയ രണ്ടാം ലേഖനം. ഇതാണ് യേശുവിനെ ദൈവമാറ്റി മറ്റേ ദൈവമാക്കാൻ വരെ പ്രധാനമായിട്ടിരിക്കുന്ന ഒരു ഭാഗം അതാണ്. പക്ഷെ യഥാർത്ഥത്തില് അത് ഈ ഭാഷകൾ തമ്മിൽ കൈമാറിയപ്പോൾ വന്നിട്ടുള്ള ഒരു ചേഞ്ച്, ഇവർക്കൊരു അതിമൊരു ഗ്രിപ്പ് ഉണ്ടാക്കാൻ നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സത്യം അത് പിന്നെ ഇവരുടെ ഒരു പ്രയോഗമല്ല അവിടെ പൗലോസ് പിന്നെ എടുത്തിട്ടുള്ളത്. കാരണം പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയണുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയണെന്താ, അതായത് പിന്നെ ആകാശത്തിലും ഭൂമിയിലും പല ദേവന്മാരുണ്ടെന്ന് വരികിലും, കാരണം സൂര്യചന്ദ്രാദികളെയും ഒക്കെ ആരാധിച്ചിരുന്നല്ലോ, നക്ഷത്രത്തിനെയൊക്കെ. അതേമാതിരി ഭൂമിയിൽ പല ബിംബങ്ങളെയും ആരാധിച്ചിരുന്നു. നമുക്ക് ഏക കർത്താവേ ഉള്ളൂ, പിതാവായ ദൈവം എന്ന് അദ്ദേഹം പറയണ്ട, ഏക ദൈവമേ ഉള്ളൂ, നമുക്ക് ഏക ദൈവമേ ഉള്ളൂ, അത് പിതാവായ ദൈവം. അതേപോലെ ഭൂമിയിൽ പല കർത്താക്കന്മാരുണ്ടെങ്കിലും, അതായത് ഭൂമിയിൽ പല പ്രവാചകന്മാരുണ്ടെങ്കിലും, കാരണം ബാലദേവന് പ്രവാചകനുണ്ടായിരുന്നു, അഷേരക്ക് പ്രവാചകന്മാരുണ്ടായിരുന്നു, അസ്താർത്ത ദേവിക്ക് പിന്നെ പ്രവാചകന്മാരുണ്ടായിരുന്നു, രഫായിം ദേവന്, മോളക്കിന്, ഇവർക്കൊക്കെ പ്രവാചകനുണ്ടായിരുന്നു. അപ്പൊ അതാണ്, പല കർത്താക്കന്മാരുണ്ടെന്ന് വരികിലും നമുക്ക് ഒരു കർത്താവേ ഉള്ളൂ, പല പ്രവാചകന്മാരുണ്ടെങ്കിലും നമുക്കൊരു പ്രവാചകനേയുള്ളൂ, അത് യേശു ക്രിസ്തു എന്നും പറയുന്നുണ്ട്. അപ്പൊ ആ പിന്നെ അദ്ദേഹം പിന്നെ എങ്ങനെയാണ് ഇവിടെ യേശു ദൈവരൂപത്തിൽ ഇരിക്കേ എന്നുള്ളത്, യേശുവിന് ദൈവരൂപമാണ് എന്നാണോ അത് ഉദ്ദേശിക്കുന്നത്? അത് ഈ പിന്നെ ഭാഷാന്തരം ചെയ്യുമ്പോൾ ഉള്ള പോലെ പ്രശ്നങ്ങളാണത് അവിടെ. അത് തൊട്ട് മേലെ വചനുണ്ട്, നിങ്ങൾ യേശുവിന്റെ ഭാവം കൈക്കൊള്ളുവിന്ന്, യേശുവിന്റെ ഭാവം കൈക്കൊള്ളുവിന്ന് പറയുന്നുണ്ട്. കാരണം അവിടെ ഈ ഫിലിപ്പിയർക്കിടയിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്, അവര് സുവിശേഷം ആ പറയുന്ന കാര്യത്തിൽ തമ്മി തമ്മിൽ മത്സരിക്കുകയാണ്. അപ്പൊ മത്സരിച്ചിട്ട് അവിടെ പൗലോസ് അവർക്കൊരു ലേഖനം എഴുതുകയാണ്, നിങ്ങളിങ്ങനെ തമ്മി തമ്മിൽ മത്സരിക്കളെ, നിങ്ങൾ യേശുവിന്റെ പിന്നെ ആ ഒരു കാര്യം ഒരു ഭാവങ്ങളിൽ ഉണ്ടാവണം, പിന്നെ നിങ്ങളിൽ വലിയവന് ചെറിയവന്റെ പിന്നെ ശിഷ്യനായിട്ട് അവിടെ ശ്രേഷ്ഠപ്പെടണം എന്നൊക്കെ പൗലോസ് അവിടെ പറയുന്നുണ്ടേ. എന്നിട്ടാണ് രണ്ടാം അധ്യായത്തില് പിന്നെ രണ്ടാം അധ്യായത്തിലേക്ക് കടന്നിട്ട് യേശു ദൈവരൂപത്തിൽ ഇരിക്കെ എന്ന് പറഞ്ഞത്. ആ ദൈവരൂപത്തിൽ ഇരിക്കെ എന്നുള്ളത് ഭാഷാന്തരത്തിൽ വന്നിട്ടുള്ള മലയാള ഭാഷക്ക് ഭാഷയിൽ നിന്ന് അവര് പിന്നെ ഇതിന്റെ പര്യായങ്ങൾ ഉണ്ടല്ലോ, രൂപം എന്ന് പറയുമ്പോ ഭാവം, ആ പ്രഭാവം എന്നൊക്കെ അതിന് മറ്റേ പര്യായങ്ങളാണ്. അപ്പൊ അവിടെ നേരെ മേലെ കൊടുത്തിട്ടുണ്ട് യേശുവിന്റെ ഭാവങ്ങൾ കൈക്കൊള്ളണമെന്ന്. അത് ആ ഭാവം, ആ പ്രഭാവം, ആ ഭാവം തന്നെയാണ് യേശുവിൽ ഇരിക്കേന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എന്ത് ചെയ്തു, രൂപന്ന് ഇവരെടുത്തു വെച്ചു എന്നുള്ളൂ, കാരണം അവർക്കൊരു ഗ്രിപ്പ് കിട്ടാന്, അത്രേ വ്യത്യാസമുള്ളൂ. പക്ഷെ അവിടെ യേശു ദൈവാണെന്നുള്ള നിലക്കല്ലാതെ അവതരിപ്പിച്ചിരിക്കുന്നത്, കാരണം മറ്റ് ലേഖനങ്ങളിൽ അല്ലെങ്കിൽ അത് വിരുദ്ധാവും. അതുപോലെ തന്നെ യൂനുസ്കോ നമ്മളെ ദൈവത്തിന്റെ ഒരു വചനം കാണിക്കാൻ പറഞ്ഞ ആ വോയിസ് ചാറ്റില് നല്ലൊരു നല്ലൊരു ഇതാണ് കൊടുത്തത്. അവിടെയും മറ്റേ നമ്മളെ ക്രൈസ്റ്റ് പാസ്റ്റർ ഓടി അവള് അല്ലേ, അതില് അല്ലല്ല പിന്നെ നിങ്ങള് യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കാൻ പറഞ്ഞ നമുക്കൊരു വചനം കാണിക്കാമോ എന്ന് പറഞ്ഞ ഒരു വോയിസ് ചാറ്റ് ഇട്ടില്ലേ, അതില് അതില് നല്ല അടഞ്ഞു പൊട്ടിക്കിട്ട് ക്രൈസ്റ്റ് പാസ്റ്റർ. അവർക്കൊരു വചനം കാണിക്കാനും കഴിഞ്ഞിട്ടില്ല, എടുത്ത് മറ്റേ പറയാനും പറ്റില്ല. അവരിപ്പോ എന്താ പറഞ്ഞത്, യേശു ക്രിസ്തു പറഞ്ഞതല്ല കൊണ്ടുവന്നത്, ഇവര് മത്തായി ഇവര് കർത്താവിനെ ആരാധിച്ചു അങ്ങനത്തെ ഉള്ള അതുപോലുള്ള വചനമാണ് കൊണ്ടുവന്നത്. യേശു ക്രിസ്തു ഞാൻ ദൈവമാണെന്ന് പറയുന്ന ഒരു വചനം അവർക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. അതിവിടെ അടുത്ത് നമ്മളെ സാക്കിർ നായിക്കുന്ന ഇവിടെ ഒരു കാര്യപ്പെട്ട ഫ്രാൻസിസോ എന്തൊരു ഫ്രാൻസിസ് ഉണ്ടല്ലേ പ്രൊഫസർ, ഒരു പല്ല് തെറിച്ചുകൊണ്ട് പല്ലിങ്ങോട്ട് തെറിച്ചിട്ടൊരു പാസ്റ്റർ ഉണ്ട് തടിയില്ലാത്ത, അദ്ദേഹം സാക്കിർ നായിക്കിന് മറുപടി പറയാണ്. അതിനുള്ള മറുപടി ഇവിടെ മറുപടി അറിഞ്ഞാണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഇയാളെ വെച്ചുകാണ്ട് ഈ അത് ഇയാൾ കത്തോലിക്കനാണോ സംശയമുണ്ട്, എന്തോ അയാളെ പേര് ഞാൻ മറന്നുപോയി. ഫ്രാൻസിസ് പൗലോസ് അപ്പോസ്തലനാണ് എന്ന് 11 അപ്പോസ്തലന്മാർക്ക് നിലപാടുണ്ടായിരുന്നില്ല, അവർ അംഗീകരിച്ചിട്ടില്ല. അപ്പൊ പൗലോസ് അപ്പോസ്തലനാണെന്ന് പറഞ്ഞാൽ 11 അപ്പോസ്തലന്മാര് പറഞ്ഞതിനെ തള്ളേണ്ടി വരും. 11 അപ്പോസ്തലന്മാര് തള്ളിയാല് യേശുവിനെ തള്ളുന്ന പോലെ ആവും. അപ്പൊ ഇവര് കുടുങ്ങും.
അങ്ങനെ ഒരു വചനം ഉണ്ടല്ലോ മത്തായി 10-ാം അധ്യായത്തിൽ, ഇവരെ തള്ളുന്നവർ എന്നെ തള്ളി, ഇവനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിച്ചിരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോ അതേ അധ്യായത്തിൽ തന്നെ തുടക്കത്തില് ഈ 11 അപ്പോസ്തലന്മാരെ യേശു സെലക്ട് ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് പിന്നെ പറഞ്ഞയക്കുമ്പോ അവസാന അവിടെ പറയുന്നുണ്ട് ഇവരെ സ്വീകരിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് തിരിച്ചു വരുമ്പം കാലിലെ പൊടി തട്ടിയിട്ട് വരണം, അവർക്കുള്ള ശിക്ഷ സോദോം ഗൊമോറക്കാർക്ക് കിട്ടിയതിനേക്കാൾ ഭീകരമായിരിക്കും എന്നാണ് യേശുക്രിസ്തു അവിടെ പറയുന്നത്. അപ്പം പൗലോസിനെ സ്വീകരിച്ച അവസ്ഥ ഈ സോദോം ഗൊമോറക്കാർക്ക് കിട്ടിയതിനേക്കാൾ ഭയാനകമായ ശിക്ഷയായിരിക്കും. മത്തായി 10-ാം അധ്യായത്തില് ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോഴേ നിങ്ങളെ പാരഗ്രാഫിന്റെ അവസാനം അതന്നെ, നിങ്ങളെ ശിഷ്യന്മാരെന്ന് പിന്നെ വിചാരിച്ച് കൈക്കൊള്ളുന്നവന് ശിഷ്യന്റെ പ്രതിഫലവും, പ്രവാചകന്മാരെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും, അതല്ലേ? അതല്ലേ പി ഒ സിയിലെ വായിച്ചത്? മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം ആദ്യത്തെ പാരഗ്രാഫ്, അതിലിങ്ങനെ സബ് ടൈറ്റിൽ ആയിട്ട് വെക്കുമല്ലോ, സബ് ഹെഡിങ് ആയിട്ട്, അല്ല ആദ്യത്തെ പാരഗ്രാഫില് ആദ്യത്തെ സബ് ടൈറ്റിൽ അവസാനത്തെ വചനം. അപ്പോ ഈ പൗലോസ് അപ്പോസ്തലൻ അല്ല എന്നാണ് 11 അപ്പോസ്തലന്മാരെയും പറഞ്ഞത്. അത് എവിടെ ഉള്ളതെന്ന് വെച്ചാല് ഗലാത്യ ലേഖനത്തിന്റെ ആമുഖണ്ട് പി ഒ സി ബൈബിളില്, അതിലത് വ്യക്തമായിട്ട് പറയണ്ട് പൗലോസ് അപ്പോസ്തലൻ അല്ല എന്നാണ് ഇവര് പറയുന്നത്, 11 അപ്പോസ്തലന്മാര്. അപ്പൊ പൗലോസ് 11 അപ്പോസ്തലന്മാരെ തള്ളാതെ ഇവർക്ക് പൗലോസിന് അപ്പോസ്തലനായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അതുമൂലം പൗലോസ് എഴുതിയ ലേഖനങ്ങളും അവർക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോസ്തലൻ അല്ലാത്ത ഒരാള് ലേഖനങ്ങൾ എഴുതിയാൽ, ഇത്ര 14 ലേഖനം എഴുതിയിട്ടില്ലേ, അതെല്ലാം സ്വീകരിച്ചാൽ 11 അപ്പോസ്തലന്മാര് പറയുന്നത് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളടത്തെത്തും. അതെ 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 അതെ. പിന്നെ ഈ പൗലോസിനെ ഏഷ്യയിലുള്ള എല്ലാവരും തള്ളിക്കളഞ്ഞു എന്ന് അദ്ദേഹം തന്നെ പരിഭവം പറയുന്നുണ്ട്. എന്നെ ഏഷ്യക്കാരെല്ലാവരും തള്ളിക്കളഞ്ഞു. ഈ ഏഷ്യക്കാര് തള്ളിക്കളയാനുള്ള കാരണം എന്താ? ഈ പിന്നെ യേശുക്രിസ്തുവിന്റെ ഈ അദ്ദേഹത്തിന്റെ പ്രവാചകത്വവും പ്രബോധന പ്രവർത്തനവും എന്ന് പറയുന്നത് ഏഷ്യയിലാണ്. ഏഷ്യയിലാണല്ലോ, യൂറോപ്പിലോ അല്ലെങ്കിൽ ആഫ്രിക്കയിലോ അല്ലല്ലോ. അപ്പോ ഈ ഭാഗത്തെ ജനങ്ങൾക്കാണല്ലോ ഇപ്പോ വേദം, അതായത് പിന്നെ വേദഗ്രന്ഥങ്ങൾ അവർക്കല്ലേ അറിയുള്ളൂ. അപ്പൊ അത് വെച്ചിട്ടാണ് അവര് പിന്നെ ഈ പറയുന്ന വാദങ്ങളൊക്കെ അവർ കണക്കിലെടുക്കണത്. അങ്ങനെ വെച്ച് നോക്കുമ്പോ പൗലോസിന്റെ വാദം ഇവര് തള്ളിക്കളഞ്ഞു. തള്ളിക്കളയുക മാത്രല്ല, പൗലോസിനെയും തള്ളിക്കളഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി അവസാന ഭാഗത്തും കാണാത്. അതേപോലെ അദ്ദേഹം തന്നെ പരിഭവം പറയണാണ്, എന്റെ ഏഷ്യക്കാര് എല്ലാവരും തള്ളിക്കളഞ്ഞു. അപ്പൊ അത് പിന്നെ പൗലോസിനെ, യഥാർത്ഥത്തിൽ പൗലോസിനെ അംഗീകരിച്ചിട്ടില്ല ജനങ്ങള്. പുള്ളിക്കാ പിന്നെ അതേപോലെ അപ്പോസ്തലന്മാരെ കുറിച്ച് മറ്റേ ഇത് പറയുമ്പോ പുള്ളിക്കാരൻ തന്നെ പറയണ്ട്, ഗലാത്യ ലേഖനത്തിൽ പറയണ്ട്, പിന്നെ ഞാന് ആരെയും മറ്റേ ഗൗനിക്കാൻ പോയിട്ടില്ല, മൂപ്പന്മാരെയൊന്നും ഞാൻ പോയി കണ്ടിട്ടുമില്ല, ഞാന് എന്റെ ഇഷ്ടത്തിനുണ്ട് ഇറങ്ങി തിരിച്ചാണെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. മൂപ്പന്മാരൊക്കെ മൂപ്പന്മാരെ പണി നോക്കട്ടെ എന്നുള്ളിടത്തോളം, അതായത് മറ്റപ്പോസ്തലന്മാരെ. അപ്പൊ യോനസ്ക ഈ ജനങ്ങളും നാട്ടുകാരും ഏഷ്യക്കാരും അംഗീകരിച്ചില്ല എന്നുള്ളതിനേക്കാളും സീരിയസ് അല്ലേ ഈ 11 അപ്പോസ്തലന്മാർ അംഗീകരിച്ചില്ല എന്നുള്ളത്? കാരണം അവരെ ഏൽപ്പിച്ചിട്ടാണല്ലോ യേശുക്രിസ്തു പോയത്, ഇവരെ സ്വീകരിക്കണം, ഇവരെ തള്ളിയവർ എന്നെ തള്ളിയിരിക്കുന്നു പറഞ്ഞ അങ്ങനെ ഏൽപ്പിച്ചു പോയതാണല്ലോ. അപ്പൊ നമ്മള് ഇവരോട് ചോദിക്കേണ്ടത് എന്താ അറിയോ, നിങ്ങൾ അപ്പോസ്തലന്റെ കൂടെയാണോ, അല്ല പൗലോസ് സ്വയം പ്രഖ്യാപിത അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഗത്താണോ, അതോ യേശു തെരഞ്ഞെടുത്ത് നിയമിച്ച് നമ്മളെ ഏൽപ്പിച്ചു പോയ 11 അപ്പോസ്തലന്മാരെ കൂടെയാണോ എന്ന് ചോദിക്കണം. അവരെ ആശയങ്ങളും വ്യത്യസ്തമാണ്. ഈ 11 അപ്പോസ്തലന്മാര് പരിച്ഛേദന ഏൽക്കണമെന്നും ആചാരങ്ങൾ അനുഷ്ഠിക്കണമെന്നും
ന്യായപ്രമാണം ക്രമമായി ആചരിക്കണം എന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അതേസമയത്ത് പൗലോസ് പറഞ്ഞത് എന്താണ്, പിന്നെ യേശു ക്രിസ്തു കുരിശിലേറ്റുമെന്ന് വിശ്വസിച്ചാൽ മാത്രം മതി, അനുഷ്ഠാനങ്ങളും പ്രവൃത്തിയിലൂടെയും അല്ല നീതീകരണം, വിശ്വാസത്തിലൂടെ മാത്രമാണ്, ഒരു പ്രവർത്തനവും വേണ്ട, വിശ്വാസം മാത്രം മതി. അപ്പൊ ഇത് രണ്ട് ഓപ്പോസിറ്റ് ആണ്. അതായത് റോമാലേഖനം 4-ാം അധ്യായം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വെറും വിശ്വാസത്താലാണ്, പ്രവൃത്തിയാലല്ല. അബ്രഹാമിന് പിന്നെ പ്രവൃത്തിയാൽ ഏതെങ്കിലും തരത്തിൽ നീതീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ഭൗതിക ലോകത്ത് മാത്രമേ അബ്രഹാമിന് ഗുണം ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആത്മീയ രക്ഷക്ക് ഗുണം ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് പൗലോസ് റോമാലേഖനം 4. അത് ഗലാത്തിയലേഖനം 3 പറയുന്നു. അതേസമയം ഇതേ കാര്യം തന്നെ യാക്കോബ് പറയുന്നുണ്ട്. യാക്കോബ് അദ്ദേഹത്തിൻ്റെ ലേഖനം 2:19 താഴേക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതായത് യാക്കോബിൻ്റെ അഭിപ്രായത്തിൽ യാക്കോബ് പറയണ് പിശാച്ചും ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നുണ്ടല്ലോ എന്നിട്ട് പറയണ് വെറും വിശ്വാസം കൊണ്ട് മനുഷ്യന് നീതീകരിക്കപ്പെടുകയില്ല. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് തൻ്റെ മകനെ ബലി നൽകിക്കൊണ്ടാണെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോ ഒരു അബ്രഹാം പിന്നെ മകനെ ബലി നൽകുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ബലി വേറല്ലോ, സമ്പത്തും ഇതൊന്നും അല്ലല്ലോ വലുത്. അവനവൻ്റെ മക്കളെ ബലി നൽകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇതന്നെയാണല്ലോ, പ്രവൃത്തിയാണല്ലോ. അതാണ് അത് എടുത്ത് ചൂണ്ടിക്കാണിച്ചത് യാക്കോബ്. എന്നിട്ട് അദ്ദേഹം പറയണ എന്താ വെച്ചാല് വെറും വിശ്വാസം കൊണ്ട് മനുഷ്യൻ നീതീകരിക്കപ്പെടില്ല, പ്രവൃത്തി വേണം. പിന്നെ പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം ആത്മാവില്ലാത്ത ശരീരത്തെ പോലെ നിർജീവമാണ്, ജീവനില്ല. പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമല്ലാണ് പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം. അപ്പൊ ഇത് രണ്ടായിട്ട് തന്നെ നിൽക്കണുണ്ട് ബൈബിളില്, രണ്ടായിട്ട്. പൗലോസിന്റെ വീക്ഷണം ഒരു ഭാഗത്തും യേശുവിന്റെ ശിഷ്യന്മാരുടെ വീക്ഷണം മറുഭാഗത്തും നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊരു പോയിന്റ് ഉണ്ട്, എന്താ അറിയോ? ഗലാത്യലേഖനം 1:8 അതില് ഞങ്ങൾ പ്രസംഗിച്ചതിന് വിപരീതമായി ആരെങ്കിലും വന്ന് പ്രസംഗിച്ചാൽ അവര് ശപിക്കപ്പെട്ടവെന്നുള്ളൊരു വചനുണ്ട്. എന്നിട്ട് ഇവര് ഇത് പിന്നീട് ജിബിരിയിൽ വന്ന് മുഹമ്മദ് നബിക്ക് കൊടുത്തതൊക്കെ വെച്ചിട്ട് ഈ വചനം വെച്ചിട്ട് വിമർശിക്കാറുണ്ട്. അതായത് പൗലോസ് അന്ന് വചനമൊക്കെ തന്ന് ക്ലോസ് ചെയ്തതാണ്, അതിനുശേഷം മുഹമ്മദ് നബി വന്നാലും അതൊന്നും സ്വീകരിക്കണ്ട, ജിബിരിയിൽ വന്ന് വേറെ ആക്ക് എന്ത് കൊടുത്താലും സ്വീകരിക്കണ്ട, അവരൊക്കെ ശപിക്കപ്പെട്ടവെന്ന് പറയാൻ വേണ്ടി ഈ വചനം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ആ വചനം ആരുദ്ദേശിച്ചിട്ടാണെന്നറിയോ പൗലോസ് എഴുതുന്നത്? ഗലാത്തിയയില് വന്ന് ജെറുസലേം സഭ അയച്ച യാക്കോബ് അയച്ച അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും ഉണ്ട്. അത് ഗലാത്തിയ ലേഖനം 2-ാം അധ്യായത്തില് പറയുണ്ട്, 10-11 ആ വചനങ്ങളിൽ. അവിടെ കേപ്പ വരുന്നുണ്ട്, പിന്നെ ഭർണബാസിന്റെ കാര്യം പറയുന്നുണ്ട്, പിന്നെ യാക്കോബ് ശിഷ്യന്മാരെ അയച്ച കാര്യം പറയുന്നുണ്ട്. അപ്പൊ പൗലോസ് ശരിക്കും ശപിക്കുന്നത് ഈ അപ്പോസ്തല സഭയും അവരയച്ച അപ്പോസ്തലന്മാരെയാണ്. അപ്പം ഇവിടെ മുഹമ്മദ് നബിനെ ഈ സ്ഥാപിക്കുന്ന ആള് യഥാർത്ഥത്തിൽ പൗലോസ് ഉദ്ദേശിച്ചത് യഥാർത്ഥ 11 അപ്പോസ്തലന്മാരെയും യെരുശലേം സഭയെയാണ് ശരിക്കും സ്ഥാപിക്കുന്നത്. ശരിക്കും അപ്പൊ അപ്പോസ്തലന്മാരെയും അപ്പോസ്തല സഭയും യെരുശലേം സഭയെയും ശപിക്കുന്ന ഒരാള് ശരിക്കും ദൈവത്തിൽ നിന്ന് വന്ന് അപ്പോ വെളിപാട് വൈദ്യ വരുന്ന ആളല്ലെന്ന് ഉറപ്പല്ലേ? കാരണം അപ്പോസ്തല സഭ യെരുശലേം സഭ അപ്പൊ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടിയാണ് അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുന്നുണ്ട്, അവര് നിറഞ്ഞാണ് അവര് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതേ
പരിശുദ്ധാത്മാവ് ഇപ്പുറത്ത് പൗലോസിന് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും. മാത്രല്ല, അവിടെ പുള്ളിക്കാരൻ പറയണത് ദൈവത്തിന്റെ ഒരു ദൂതൻ പോലും പറഞ്ഞാലും നിങ്ങൾ അത് ആ ഒരു സുവിശേഷം എടുക്കാൻ പാടില്ല എന്നാണ്. അതന്നെ ക്രിസ്ത്യാനികൾ പരക്കെ തള്ളിക്കളഞ്ഞൊരു കാര്യമാണ്. കാരണം ഒരു ദൈവത്തിന്റെ ദൂതം എന്ന് പറഞ്ഞാലും എടുക്കരുത് ചേർന്നത്. അത് പലപ്പോഴും ക്രിസ്ത്യാനികൾക്കിടയിൽ എന്റെ ചർച്ചാ വിഷയമാണ് അത്, അങ്ങനെ പറഞ്ഞതേ. കാരണം ദൈവത്തിന്റെ ദൂതം വന്ന് പറഞ്ഞാൽ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല് അത് എത്രമാത്രം അബദ്ധമാണെന്ന് ക്രിസ്ത്യാനികൾ പലപ്പോഴും അവരുടെ മാത്രം ചർച്ചകളിൽ പറയാറുണ്ട്. ഇതിപ്പോ അവിടെ തന്നെയാണ് ആ അവിടെ പ്രശ്നം എന്താ വെച്ചാല് ആ മൂന്നാം അധ്യായത്തിൽ പറയണുണ്ടോ, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങളുടെ കൺമുന്നിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരാണ്? ഈ ഗലാത്തിയുടെ പി ഒ സിന്റെ അവിടെ ആമുഖത്തിൽ ഇതിനെപ്പറ്റി പറയണുണ്ട്. അവിടെ ഗലാത്തിയിൽ വന്നിട്ട് പൗലോസ് ആദ്യം ഇവരെ മറ്റേ പ്രസംഗിച്ച് അവരെ മാർഗത്തിൽ കൂട്ടി. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു, ഈ പരിച്ഛേദന ഇങ്ങനെയാണ് അവിടെ എഴുതിയിട്ടുള്ളത്. പരിച്ഛേദനവാദികൾ വന്ന് അവരോട് ഈ പൗലോസ് പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അവരോട് സുവിശേഷം അറിയിച്ചു. അതോടുകൂടി അവരെന്ത് ചെയ്തു, പൗലോസിന്റെ ഭാഗത്തുനിന്ന് മാറി, ആ വാദത്തുനിന്ന് മാറി ഈ പരിച്ഛേദനവാദികളുടെ ഒപ്പം പോയി എന്നാ പറഞ്ഞത് അവിടെ പി ഒ സി ബൈബിള്. ഇതിനെ തുടർന്നാണ് പൗലോസ് പിന്നെ ഈ ശപിക്കപ്പെട്ടവരായിട്ട് ഈ വന്ന് പ്രസംഗിച്ച ആളുകളെയാണ് ശപിക്കപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്. പി ഒ സിയുടെ ആമുഖത്തിലുണ്ട് പരിച്ഛേദനവാദികൾ അവിടെ വന്ന് പ്രസംഗിച്ചു പൗലോസിന്റെ പ്രസംഗത്തിനെതിരെ. പിന്നീട് വീണ്ടും പൗലോസ് അവരെ സമുദ്ധരിക്കുകയാണ്. അതാണ് അവിടെ വിഷയം വരുന്നത്. അന്നയില് പത്രോസ് ഉണ്ട്, പത്രോസ് അപ്പോസ്തലന്മാരെ നേതാവാണ്. അപ്പൊ പത്രോസിനാണോ ഇപ്പൊ ശപിക്കുന്നത്? ദിലീപ് സാഹിബ് കേറി വരും, ഇൻവൈറ്റ് ചെയ്തിരിക്കണം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അതെ, ഈ ഗലാത്തിയ രണ്ടാം അധ്യായത്തിന് അതിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, 14 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാനും ഭർണവാസും കൂടി യെരൂശലേം സഭയിലേക്ക് അവിടെ ചർച്ച ചെയ്യാം. ഇവര് തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയാണ്. രണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണ്. അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെ തുടർന്ന് ഭർണവാസും പൗലോസും പാടെ കൂടി യെരൂശലേമിലേക്ക് പോയിട്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, അവിടെ വെച്ച് സംഭവിച്ച എന്താ വെച്ചാല് പത്രോസും അവിടെ എതിർപക്ഷത്ത് നിന്നു. കേഫാടെ വാക്ക് ഇവരെ കേഫാന്റെ ഇമ്പലേക്ക് വാക്ക് കേട്ടിട്ട് ഭർണവാസ് പുള്ളിക്കാരനെ ഉപേക്ഷിച്ച് പോയി എന്ന് പറയുന്നുണ്ട്. ഭർണവാസും അവരോട് കൂടെ കൂടി. അങ്ങനെ ഭർണവാസ് ആ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പൗലോസിനെ വിട്ടുപിരിയാണ് ഉണ്ടായത്. പിന്നീട് നമുക്ക് അവിടെ കാണാം, അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാലോ, ഭർണവാസും യോഹന്നാൻ മർക്കോസും പാടെ കൂടി ഒരു ഭാഗത്തും ഈ പറയുന്ന പൗലോസും സീലാസും വേർപെട്ട് രണ്ട് വൈക്കായിട്ട് പോണ അഭിപ്രായ വ്യത്യാസം. ഈ അഭിപ്രായ വ്യത്യാസമാണത്, ഈ അഭിപ്രായ വ്യത്യാസമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിനെ തുടർന്നാണ് മൂപ്പര് ശപിക്കപ്പെട്ട സുവിശേഷം എന്നൊക്കെ പറയണത് ഇവരെ കുറിച്ചിട്ട് തന്നെയാണ്. അത് സഭാചരിത്രത്തിലുണ്ട്. വിശ്വാസവും പ്രവൃത്തിയും രണ്ടുകൂടും വേണോ എന്നുള്ളൊരു ചർച്ച ഒരിടയിൽ തന്നെ ഉണ്ട്. ഇത് കാര്യമായിട്ടൊരു സംശയമുണ്ട്, അത് അവർക്ക് ഇപ്പൊ തീരുമാനമായിട്ടില്ല. എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവരുടെ റൂമില്. അത് ഈ ഗലാത്തിയയിലെ ആമുഖം കൂടി വെച്ച് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ശരിക്കും അത് ക്ലിക്കാവും. ഗലാത്തിയയിലെ ആമുഖം
വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഖുറാനും പറയണ്ടല്ലോ, വിശ്വസിക്കുകയും സൽപ്രവർത്തികളും ചെയ്യുന്നവർക്ക് പേടിക്കേണ്ട അല്ല ഖുറാൻ പറയണ്ടല്ലോ. അത് യേശുക്രിസ്തു 11 അപ്പസ്ഥാനം പറഞ്ഞതുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ്. അപ്പം നമ്മളിപ്പോ ഒരാളോട് വിശ്വസിച്ച് അപ്പൊ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് വിശ്വസിച്ച്, അതേസമയത്ത് അവനെ ഉപദ്രവിച്ചുകൊണ്ട് പ്രവൃത്തിയിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ രണ്ടും മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ പ്രശ്നമാണല്ലോ. അപ്പം വിശ്വസിക്കുന്നതും പ്രവർത്തിക്കുന്നതും പരിഗണിക്കണല്ലോ ശരിക്കും. അപ്പം പൗലോസ് പറയുന്നത് എന്താ, വിശ്വസിച്ചാൽ മാത്രം മതി, പ്രവർത്തിയാലല്ല അംഗീകരിക്കപ്പെടുന്നത്. അതൊരു കോമൺ ഒരു യുക്തിപരമായ ആ വിശ്വാസം അല്ല ശരിക്കും. അത് ശരിക്കും ക്രൈസ്തവരുടെ ഇടയിലും ആ സംശയമുണ്ട്. അത് അപ്പൊ മെയിൻ 11 അപ്പോസ്തലന്മാർക്കും യേശുവിനും എന്റെ നിലപാട് വിശ്വാസവും പ്രവൃത്തിയും വേണമെന്നായിരുന്നു എന്നുള്ളത് പൗലോസ് പഠിപ്പിച്ചത് ദുരുപദേശമാണ്, രഹസ്യമാണ്. പിന്നെ റോമാലേഖനേ 8:29 ഒന്ന് വായിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. റോമാലേഖനം 8:29 അല്ലേ, അതാണ് ഈ ആദ്യജാത പ്രയോഗം. അതാണ് സംഭവം. ഒരു പുസ്തകം ഒരാൾ മുഴുവൻ എഴുതിയല്ല, ഒരാൾ കുറച്ച് എഴുതി, വേറൊരാൾ കുറച്ച് എഴുതി. അതുകൊണ്ട് വലിയ അബദ്ധങ്ങൾ ഇതിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതൊരു പ്രശ്നമാണ്. ഇവരൊക്കെ ദാവീദിനെ തള്ളുന്നുണ്ടല്ലോ. അപ്പൊ യഹൂദന്മാർ പറയുന്നില്ലേ ദാവീദ് നമ്മുടെ പിതാവായ ദാവീദ് പറയുന്നില്ലേ, 4 തോന്നുന്നു അല്ലേ, പ്രവൃത്തി 4, അതിന്റെ കുറച്ച് മുകളിലോട്ട് വായിച്ചാല്. അതെ 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 അതെ, ദാവീദിനെ പിതാവ്. ഇവർക്ക് ഇങ്ങനെ ദാവീദ് തള്ളാൻ പറ്റൂ? അതെ, 4:23 താഴെയല്ലേ? അതെ അതെ, ഞാനത് എടുത്ത് വായിക്കുന്നു. അപ്പൊ കണ്ടു ദാവീദിനെ പിതാവായിട്ടാണ് യഹൂദന്മാര്, അബ്രഹാമിനെ പോലെ പിതാവായിട്ടാണ് ദാവീദിനെയും കണ്ടിട്ടുള്ളത്. അപ്പൊ ഇവര് നമ്മളെ അഞ്ചു കൊടുത്തോട്ടൊക്കെ ദാവീദ് സമ്മാരിയാണ് അറിയുമ്പോ ഇവര് എത്രമാത്രം അതമ്പതിച്ചു പോയി. ഇത് ചില സത്യങ്ങളൊക്കെ ഇവിടെ കളവുകളൊക്കെ ഇവിടെ വെളിച്ചത്ത് വരികയാണ്, ഇവര് തള്ളുന്നതൊക്കെ. അവന്മാർക്ക് അതൊന്നൊരു വിഷയമല്ല ഷാക്ക, അവന്മാർക്ക് യേശുക്രിസ്തു കുരിശിൽ മരിച്ചിരിക്കണ്. യഹൂദന്മാരെ തല്ലും തുപ്പും ആട്ടും കൊണ്ട് വിഷം കൊന്നതിനെ കുറിച്ച് ആള് കുരിശിൽ മരിച്ചിരിക്കണ്. എന്തിനു വേണ്ടി നമ്മള് പാവത്തിന് വിടാണ്ട് വിശ്വസിച്ചാ മതി. ദാവീദിനെ എന്ത് പറഞ്ഞ തമ്മാടിയാന്ന് പറഞ്ഞാലും അബ്രഹാം മറ്റേ ചെയ്തു പറഞ്ഞാൽ ഒരു കുഴപ്പമൊന്നുമില്ല. അവർക്കൊരു ഒരു കൂശലുണ്ടാവില്ല. അവർക്ക് പരിശുവിനാണ് പറഞ്ഞു വെക്കാൻ നിങ്ങള്, അതിന് ഒരു ശരിക്കും ഒരു കേൾക്കും, അത് പറയാൻ പാടില്ല. ഇതിന്റെ സംഭവം എന്താ വെച്ചാല്, ഒരു ഒരു പിന്നെ കെട്ടുപാടും ഇല്ലാതെ ഫ്രീ ആയിട്ട് നടക്കുക. ശരിക്കു പറഞ്ഞാൽ ഇത് മറ്റൊരു ഈ യുക്തിവാദമാണിത്, ശരിക്കും ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാല്. അതായത് ഒരു കർമ്മമൊന്നും ചെയ്യണ്ട, വെറും ഒരു വിശ്വാസം. യേശു കുരിശിലും വരച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വിശ്വാസം ഏറ്റു കഴിഞ്ഞാല് എന്തും തിന്ന, എന്തും ചെയ്യുക, എന്തും കഴിക്ക, എന്തും കുടിക്ക. നമ്മൾ മനസ്സിലാക്കണം, ഈ യുക്തിവാദികളെ പോലെയുള്ള മറ്റൊരു പിന്നെ മറ്റൊരു ഒരു വിശ്വാസമാണിത്. യുക്തിവാദികൾക്ക് എന്തും തിന്ന, എന്തും കഴിക്ക, എന്തും ചെയ്യ, ഇതന്നെയാണ് ക്രിസ്ത്യാനിറ്റി. കാരണം യേശുവിന്റെ കുരിശ് മരണം പിന്നെ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനിൽ പാപമില്ല, പിന്നെ അവനിൽ പാപമല്ല, പാപം എന്നറിയണ സംഭവേ ഇല്ല, പിന്നെ അവന് നിത്യജീവനിലേക്ക് കടന്നുപോയി. അവിടെയാണുള്ള പ്രശ്നം, സ്വർഗത്തിലേക്കുള്ള വാതിലവന് തുറന്നു കിട്ടി, ഇനി മരിക്കുക വേണ്ടുള്ളൂ, അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. പിന്നെ അവൻ എന്ത് ചെയ്താലും എന്താണ്, അതൊരു പാപേ അല്ല. കാരണം എന്താണ്, പൗലൂസ് പറയുന്നത് ന്യായപ്രമാണമില്ലാത്തിടത്ത് പാപവുമില്ല. ന്യായപ്രമാണം പിന്നെ ന്യായപ്രമാണം നിലനിൽക്കുമ്പോഴാണ് പാപത്തെ കണക്കിടുകയുള്ളൂ. പൗലൂസ് പറയുന്നത് ന്യായപ്രമാണം നിലനിൽക്കുമ്പോഴേ പാപം കണക്കിടുകയുള്ളൂ, എന്നാൽ നിയമപ്രമാണം ഇല്ലാത്തവിടത്ത് പാപമില്ല. കണ്ടോ? അതായത് ഇപ്പോ മൂപ്പര് പറയണ എന്താ വെച്ചാല്, ഈ മാസ്ക് നിർബന്ധാക്കിയല്ലോ, മാസ്ക് നിർബന്ധാക്കണതിന്റെ മുമ്പ് എന്തുണ്ടായിരുന്നു, ഈ കൊറോണയുടെ പ്രശ്നം ഒക്കെ വരുന്നതിന്റെ മുമ്പേ
നിർബന്ധമാക്കണേന്റെ മുമ്പ് നമ്മളൊക്കെ സ്വയം മാസ്ക് വെച്ചിരുന്നു, കുറെ ആൾക്കാർ മാസ്ക് വെക്കാതെ നടന്നിരുന്നു. അപ്പൊ എന്തുണ്ട്, ന്യായപ്രമാണമില്ല, അതായത് ഗവൺമെന്റ് ഒരു നിയമം ഇറക്കിയിട്ടില്ല. പിന്നെ ഗവൺമെന്റ് നിയമം ഇറക്കിയപ്പോഴോ എല്ലാരും നിർബന്ധമായി അത് ഇടണമെന്ന്. പക്ഷേ ഈ നിയമമില്ലാത്തപ്പോ ഇത് നിർബന്ധമല്ല, നമുക്ക് ഇഷ്ടം പോലെ നടക്കാം. ഈ ഒരു കാഴ്ചപ്പാടാണ് പൗലോസ് പറയുന്നത്, ന്യായപ്രമാണം ഇല്ലാത്തിടത്ത് പാപവുമില്ലാന്ന്. ന്യായപ്രമാണം ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, പാപത്തിനെ കണക്കിടുള്ളൂ. എന്താണ് പാപം എന്താണ് നന്മ എന്ന് കണക്കിടുക ന്യായപ്രമാണം നിലനിൽക്കുമ്പോഴുള്ളൂ. അതേസമയം ന്യായപ്രമാണം ഇല്ലാത്തൊരു പിന്നെ ഇല്ലാത്ത അവസ്ഥയിലോ നന്മയും തിന്മയും അവിടെ വേർതിരിക്കൂല. ഇത് സത്യത്തിൽ എന്താ സംഭവിച്ചറിയങ്ങള്, ഈ പൗലോസ് എന്ന വ്യക്തി മുർത്തതായതാണ്, സംഭവം അതാണ്. ഏകദൈവ വിശ്വാസിയായിരുന്നു അവന്, യഹൂദനായിരുന്നു, ഏകദൈവ യഥാർത്ഥ ഏകദൈവ വിശ്വാസം, അവൻ മുർത്തതായതാണ് സംഭവം. നിങ്ങൾക്ക് സംഗതി പിടി കിട്ടിയ ഇതില് പി ഒ സിയില് പിതാവ് എന്നുണ്ട്, സത്യവേദ വസ്ത്രത്തില് ആ പിതാവ് എന്നുള്ള വാക്യം ഇത് മാറ്റിയിട്ടുണ്ട്. അവരൊക്കെ വന്നാണ് ഇപ്പൊ ഇസ്ലാം ഏകദേശ വിശ്വാസം തകർക്കുണ്ടല്ലോ, അത് മതി ഇത് മതി അങ്ങനെ ഇതെങ്ങനെ, ഇതേ ശൈലി അന്ന് പൗലോസ് കാണിച്ചതാണ്, വേറെ ഒന്നുമല്ല. സത്യത്തില് അവന് യഹൂദ ഏകദേശ വിശ്വാസിന്ന് മുർത്തതായി പോയ ആളാണ് പൗലോസ്, ശരിക്കും മുർത്തതാണ്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കി അങ്ങനെ യേശുവിനെ പിന്നെ അംഗീകരിച്ചാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കുരിശുമേൽ മരിച്ചു പാപത്തിന് വേണ്ടി മരിച്ചു ഉയർത്തെന്നിട്ട് വിശ്വസിച്ചാ മതി എങ്കിൽ യേശു ക്രിസ്തു പിന്നെ എങ്ങനെ പറയാ എന്നെ കർത്താവേ എന്ന് പറയുന്നവനെ അവന് സ്വർഗരാജ്യം കിട്ടൂലാന്ന്? അവിടെ വൈരുദ്ധ്യം വന്നില്ലേ? അപ്പൊ സത്യത്തിൽ അവിടെ സംഭവിച്ചത് പൗലോസ് മുർത്തതായി മാറിയതാണ്, ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് അവൻ മുർത്തതായി പോയി. അപ്പൊ അവൻ മനസ്സുള്ളവര് മുർത്തതാക്കാൻ വേണ്ടി, ആ ഒരു സമുദായത്തെ തന്നെ മുക്തതാക്കാൻ വേണ്ടി, അന്ന് വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു, അപ്പൊ അവന്റെ വാക്ക് കേട്ടുകൊണ്ട് എല്ലാരും വിശ്വസിച്ചാണ്ടായി പോയി എന്ന് മാത്രമുള്ളൂ. അതാണ് അന്ന് സംഭവിച്ചത് സംഭവ വികാസങ്ങൾ. അങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ഉള്ളിലെടുത്ത്. ശരിക്കും മുർത്തതായ മതമാണ് ഇത് ക്രിസ്ത്യാനിറ്റി. മുർത്തത് മതം എന്ന് പറഞ്ഞു ശരിക്ക് പൗലോസിന് വലിഞ്ഞു കയറി വന്ന ആളല്ലേ യേശുവിന്റെ അപ്പോസ്തലം. അതായത് ആദ്യം മുന്നുള്ള നബിമാര് പഠിപ്പിച്ചു കൊടുത്ത പാഠം അനുസരിച്ച് ജീവിച്ച യഹൂദനായിരുന്നു, യഹൂദയിൽ ഏകദേശ വിശ്വാസിയാണ്, അതിന് മുർത്തതായി പോയി. അപ്പൊ ഈസാനബി വന്നപ്പോൾ പൗലോസിന് സംഗതി മനസ്സിലായി, ഇത് നബി തന്നെയാണ്, ഇത് ഏകദേശത്തിന് വീണ്ടും ജനങ്ങൾ പോകുമെന്ന് കണ്ടപ്പോള് ഇവ കുറച്ച് വിവര വിദ്യാഭ്യാസമുള്ള ആളാണ് അതെ പൗലോസ്. അപ്പൊ മറ്റുള്ളൊക്കെ വിവരം ചാത്തോലും മുക്കുവന്മാരും ആശേരിമാരൊക്കെയാണ്. അപ്പൊ അവർക്ക് വള്ളം കൂട്ടി കലത്തിക്കാണ്ട് എല്ലാരും വന്ന് മുർത്തതാക്കി, അതിന് വേണ്ട ഇക്കുമത്ത് എടുത്തുക. അതാണ് സംഭവിച്ചത്. ഏത് എന്ത് ഉപയോഗിച്ചാലാണ് ഇവര് മുർത്തതാന്നുള്ള ഐഡിയ പൗലോസിന് നല്ലോണം അറിയാം. അപ്പൊ എന്ത് ചെയ്ത് യേശുവിനെ കളത്ത് ഇറക്കിയിട്ട് അവർ എല്ലാരും മുർത്തതാക്കി എടുത്തു, അങ്ങനെ ഒരു മതം തന്നെ ഉണ്ടാക്കി, മുർത്തതായ ഒരു മതം. ആ മതമാണ് ക്രിസ്തു മതം. വിവരം വിദ്യാഭ്യാസം മാത്രല്ല, മാൻ പവറും ഉണ്ടായിരുന്നു ഓരോത്തിന്, മസിൽ പവർ. പിന്നെ ആയിഷാ ബീവിന്റെ ആയത്ത് ആട് നിന്ന് പോയി, 6 വയസ്സുള്ള മോളെ കല്യാണം കഴിച്ച്, പെൺകുട്ടിയെ കല്യാണം കഴിച്ച്, അടിമസ്ത്രീയെ ബോയിച്ച്, അങ്ങനാക്കി ഇങ്ങനാക്കി എന്നൊക്കെ പറഞ്ഞ് കൊറേ എല്ലാം പറഞ്ഞു കഴിഞ്ഞ അവസാനം പറയാണ് മുഹമ്മദ് നബി എന്ന ആള് ജീവിച്ചതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു തരാൻ പറ്റുമോ? എങ്ങനെയുണ്ട് അവനെ മോളെ നല്ല എന്താ വിളിക്കേണ്ടി? പിന്നെ പെണ്ണിനെ ഇത്രയും നല്ലതൊക്കെ പറഞ്ഞത് പിന്നെ ആരാ ആരാണ്? പിന്നെ പെണ്ണ് 6 വയസ്സായ കുട്ടിനെ കല്യാണം കഴിച്ച ആരാണ്? ആയിഷാ ബീവിന്റെ ആയത്ത് എങ്ങനെ ആട് തിന്ന് ഒക്കെ പോകാൻ പറയേണ്ട ആവശ്യം. ഇതില് വേറൊരു കാര്യമുണ്ട്, ഈ പൗലോസ് ഇതിന്റെ ഉള്ളിൽ കയറി കളിച്ചത് എന്താ സംഭവം എന്നറിയോ? ഈ അന്ന് റോമക്കാരെ കയ്യിലായിരുന്നല്ലോ ഭരണം, റോമക്കാരെ കയ്യിലായിരുന്നു ഈ ഭരണം ഉണ്ടായിരുന്നത്. അപ്പോ ഈ ഹെരോദോവാണ്, ഹെരോദോവ് ഉണ്ടല്ലോ മൂപ്പരാണല്ലോ അന്ന് ഭരിച്ചിരുന്നത്,
അപ്പൊ ഈ യേശുവിന്റെ ഈ പിന്നെ യേശുവിന്റെ സുവിശേഷം അത് പിന്നെ ആളുകള് അതിലേക്ക് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ആളുകൾ അതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നും ഭരണം മേരോദോവിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ആദ്യം എന്ത് ചെയ്തു, പൗലോസ് കുറെ ആൾക്കാരെ കൊന്നു, കുറെ ആൾക്കാരെ അടിച്ചു, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും ആൾക്കാരതിൽ ഒതുങ്ങണില്ല എന്ന് കണ്ടപ്പോ എന്ത് ചെയ്തു എന്ന് വെച്ചാല് മൂപ്പര് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഈ വിശ്വാസത്തിനെ പല വഴിക്കാക്കാൻ നോക്കി. അത് പിന്നെ നൂറായിരം വിശ്വാസങ്ങളാക്കാൻ നോക്കി. അത് മൂപ്പര് വിചാരിച്ചത് നടന്നു കഴിയുകയും ചെയ്തു, അങ്ങനെ നടന്നു. അതിന്റെ പ്രധാന കാരണം ഞാൻ എനിക്ക് തോന്നുന്നത് എന്തറിയോ, എൻ്റെ ഒരു സംശയം പറയാം. കാരണം ഈ ഹെരോദോവ് ഭരിച്ചിരുന്ന ഹെരോദോവിന്റെ ചാർച്ചക്കാരനായിരുന്നു ഇയാള് പൗലോസ്. അത് പിന്നെ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ചാർച്ചക്കാരനായ ഹെരോദോവിന് വന്ദനം ചൊല്ലുവിന്. അപ്പോ ഈ ഏകദൈവ വിശ്വാസത്തിലാണല്ലോ ജനങ്ങൾ ഒന്നിക്കുക. അവിടെ അങ്ങനെ ഒരു സംഭവമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജയം അതല്ലേ, അങ്ങനെയുള്ള ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിച്ചത്. അപ്പോ ഈ ഈസാ നബി യേശു ക്രിസ്തു ഏകദൈവ വിശ്വാസം പറഞ്ഞു കഴിഞ്ഞാല് ജനങ്ങൾ ഒന്ന് ഒന്നിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവര് രാജ്യം പിടിച്ചെടുക്കുന്നുള്ള ഒരു ഘട്ടം അവര് മനസ്സിലാക്കിയിരുന്നു. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെരോദോവ് കയറ്റി വിട്ടതാണ് ഈ പൗലോസിനെ. ആ ലക്ഷ്യം അവര് നേടുകയും ചെയ്തു. ഞാനതാ മനസ്സിലാക്കുന്നത്.